ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ സുഖത്തിലല്ല. നിങ്ങൾക്ക് എൻ്റെ ഒച്ചയിൽ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കിടിലനായിട്ട് ഇരുന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ എൻ്റെ പ്രിയ കൂട്ടുകാരനായ എൻ്റെ ഗിംബലേട്ടൻ ചത്തുപോയി, ചാർജില്ല. അപ്പോൾ അവനെ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കുകയാണ്. ദേഖണ്ടല്ലേ, ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പവർ ബാങ്ക് ഒക്കെ വെച്ചവിടെ ഓടിച്ച്, പക്ഷെ എന്തോ ഒത്തില്ല. അപ്പോൾ ഞാൻ അവരവിടെ വെച്ചു. ഇനി നമുക്ക് പറയാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ പുതിയ ലൈറ്റ് സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇരുന്നു. ഇപ്പം എനിക്ക് ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ചുമയുണ്ട്, പനിയുണ്ട്, മേലുവേദനയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. ഇതെങ്ങനെ വന്നു എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് മാക്സിൽ ജോലിക്ക് കയറിയായിരുന്നു. മാക്സിൽ ജോലിക്ക് കയറി, ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്നും മഴയും, ചെറുതായിട്ട് മീൻസ് നല്ല രീതിയിലും മഴയും കാറ്റും തണുപ്പും ഒരുമിച്ച് വന്നു. അതിൽ മൂന്നിലും എനിക്ക് പെടേണ്ടി വന്നു. പെട്ടു, പെട്ടതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റിൽ എനിക്കിത് ഇതൊക്കെ കിട്ടി. അപ്പോൾ നല്ല സുഖമുണ്ട്. അടുത്താഴ്ച പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകേശം നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭേദപ്പെട്ട അവസ്ഥയാണ്. ഇന്നലൊക്കെ നല്ല ചത്തിരിക്കണ അവസ്ഥയായിരുന്നു, ഇന്ന് ഇച്ചിരി ഭേദപ്പെട്ടു. ഇനിയിപ്പോൾ ചികിത്സയുടെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ ചികിത്സ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടറിനെ പോയി കണ്ടുകൂടെ, ഇൻഷുറൻസ് ഇല്ലേന്ന്. ഇവിടെ ഡോക്ടറിനെ കാണുന്ന പരിപാടിയൊക്കെ ഇച്ചിരി ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ ഡോക്ടറിനെ കാണണമെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം. അതേപോലെ നമ്മൾ ആദ്യം ഇവിടെ ഫാമിലി ഡോക്ടറിനെ രജിസ്റ്റർ ചെയ്യൽ, അങ്ങനെ കുറേ ചടങ്ങ് പിടിച്ച പരിപാടികളുണ്ട്. അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ ഈ പനിയും സെറ്റും മാറി അടുത്ത സെറ്റ് വന്നിട്ടുണ്ടോ. അപ്പം അതിലും ഭേദം സ്വയം ചികിത്സയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ചികിത്സിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഐറ്റം കെറ്റിലാണ്. കെറ്റിലിപ്പോൾ എൻ്റെ മുറിയിലില്ല, ഞാനത് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ കൊണ്ട് വെച്ചേക്കാണ്. കാരണം അവിടെ ആയിരുന്നു ഞാൻ. അപ്പോൾ കെറ്റിൽ പിടിച്ചുകൊണ്ട് നടക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. കെറ്റിൽ നിന്ന് എന്ത് ചൂട് പിടിക്കൽ, കെറ്റിൽ തന്നെ ചൂടുവെള്ളം കുടിക്കൽ, അതുതന്നെയാണ് മെയിൻ ഐറ്റം. കെറ്റിലാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ കെറ്റിൽ വെച്ചൊരു പിടി പിടിക്കൽ, അത് അതിൻ്റെ കൂടെ മരുന്നായിട്ട് നമ്മുടെ പാരസെറ്റമോൾ പിടിക്കും. ഇപ്പോൾ ഒരു രണ്ട് ദിവസം അടിച്ചു, അതിൻ്റെ ഒരു എഫക്റ്റ് ഗുണമുണ്ട് കേട്ടോ. പാരസെറ്റമോൾ അടിക്കും. പിന്നെ മെയിൻ ഐറ്റം മരുന്ന് ഞാൻ തന്നെ വാറ്റിയ, എൻ്റെ തന്നെ സ്വന്തം കണ്ടുപിടുത്തത് ഞാൻ പറയാനുള്ള കാരണം, നാട്ടിൽ വെച്ച് തന്നെ ഞാൻ പിടിക്കാറ്. വെള്ളം ചായപ്പൊടി ഇട്ട് തിളപ്പിക്കും. അതിനകത്തേക്ക് ഇഞ്ചി, ഒരിച്ചിരി വെളുത്തുള്ളി, കുരുമുളക് പൊടി, ജീരകം, ഇഞ്ചി, പിന്നെന്താ ഇത്രയും സാധനങ്ങൾ അങ്ങനെ ഇട്ട് തിളപ്പിച്ച് അങ്ങനെ എടുക്കും. ജാതിക്കായ ഉണ്ട് കേട്ടോ, സോറി, ജാതിക്കായ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇട്ട് ചതച്ച് അതും കൂടി ഇട്ട് നന്നായിട്ടുള്ള വറ്റിച്ചങ്ങനെ എടുക്കും. എന്നിട്ട് അത് ഇപ്പം ഇന്നലെ കാലത്ത് ഞാനും കുടിച്ചു, ഇന്നലെ കാലത്ത് കുടിച്ചു, ഇന്നലെ ഉച്ചയ്ക്ക് കുടിച്ചു, വൈകുന്നേരം കുടിച്ചു. അവരാണ് എൻ്റെ മെയിൻ മരുന്നെന്ന് പറയുന്നത്. അപ്പോൾ അവരെ പിടിച്ചു സെറ്റ്. അപ്പോൾ അവൻ്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ. അവനെ ആദ്യം കുടിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, കുറേ കപം പോയി, ഒരു ആശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നോർമലായിട്ട് കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അതെന്നെ കുടിച്ച് 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 ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത സ്റ്റേജ്. മൂന്ന് ദിവസം മൊത്തത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മൂന്ന് ദിവസം. പിന്നെ ഭക്ഷണമായിട്ട് എന്ത് കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേർഡ് റൈസ് എന്ന് പറയാം, ഒരു ബൗള്, ബൗള് ചോറ് വേവ് കൂട്ടിയെടുത്ത് തൈരൊഴിച്ച് ഒരു മുളക് വെട്ടി നുറുക്കിയിട്ട് കുറച്ച് നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാർ ഉണ്ടെങ്കിൽ അതിട്ട് ഇച്ചിരി നാരങ്ങ നീരൊഴിച്ച് ഉപ്പിട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിക്കും കേട്ടോ. അപ്പോൾ അതുമിട്ട് ഇളക്കി നല്ല കിളുകിളുകിളെന്ന് പറഞ്ഞ് ഇളക്കി എടുത്തിട്ട് ഇച്ചിരി എടുത്ത് നല്ല ചൂടോട് കൂടി ഇട്ട്, ആവശ്യത്തിന് തെറ്റില്ലാണ്ട് നല്ല ചൂടോട് കൂടി എടുത്ത് കഴിക്കുന്നു. പപ്പടം ഉണ്ടായിരുന്നു, പക്ഷെ പപ്പടം ഉള്ളത് പൂത്തുപോയി. അപ്പോൾ പപ്പടമില്ല. അത്രയും കൂട്ടിയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട്. അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നെ തന്നെ കെയർ ചെയ്യണ കാര്യം പറഞ്ഞു, അസുഖം എങ്ങനെ വന്നു എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഡോക്ടറിനെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്ന വീഡിയോയിൽ. കാരണം ഡോക്ടറിനെ കണ്ടതിൽ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഡോക്ടറിനെ കാണണം, അതായത് നിങ്ങൾക്കിപ്പോൾ പരീക്ഷ ഉണ്ട് നാളെ, തീരെ വയ്യ, പഠിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു അപ്പോയിൻമെൻറ്റ് സെറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ട് അവിടെ നിന്ന് ആ ഒരു ലെറ്റർ മേടിക്കണം. കാരണം ഇവിടെ ഏത് കോളേജ് ആവട്ടെ, ആ ഒരു ലെറ്റർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ വേറെ എന്ത് എക്സ്ക്യൂസ്, നിങ്ങളിപ്പോൾ ഡോക്ടറിനെ കണ്ടു അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടറിൻ്റെ പേപ്പർ ഇവിടെ കിട്ടിയില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ പരീക്ഷയുടെ കാര്യമായിട്ട് അറ്റൻഡൻസുകൾക്ക് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് എടുത്തേ പറ്റും, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. ഇനിയിപ്പോൾ കിടന്നല്ല ഇരുന്ന് പോയി, എങ്ങനെയെങ്കിലും കുറച്ചു നേരം പഠിക്കണം. കാരണം വരുന്ന ആഴ്ച പരീക്ഷ വരണുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞാൻ
ഇപ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിൽ വീഡിയോ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂമിലുള്ള എൻ്റെ കുട്ടൻ പുറത്തു പോയേക്കാണ്. പുറത്തു പോയിന് വരാൻ കുറേ സമയമെടുക്കും അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ എടുത്തുകൂടാ എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് 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 പോയിട്ട് വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പോൾ ചാനലിലായാലും വലിയ രീതിയിൽ വീഡിയോസ് കാര്യങ്ങൾ ഇടാൻ പറ്റുന്നില്ല. ഒന്ന് തിരക്കുകൾ കാരണം ജോലി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലത്തിക്കാൻ സമയമില്ല. അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ മുന്നും കുറേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കും, സംസാരിക്കും, ഫോളോ ചെയ്തിട്ട്. ഓക്കെ ബൈ, അത്രയുള്ളൂ പറയാൻ.